അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സഹോദര സമുദായ അംഗങ്ങൾക്ക് എൻ്റെ ഹൃദ്യമായ നമസ്കാരം. ഞാൻ ഫൈസൽ നെടുങ്കോട്ടൂരാണ്. സിംപ്ലി സൈക്കോളജി വാട്സപ്പ് കൂട്ടായ്മ ബാച്ച് 4 എൻ്റെ മുഴുവൻ സഹോദരങ്ങളെ, എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും എന്നും എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുകയാണ്, അതിനായി പ്രാർത്ഥിക്കുകയാണ്. ഈയൊരു ബാച്ചിൽ, ബാച്ച് 4 നമ്മുടെ കുടുംബജീവിതമായി, പ്രത്യേകിച്ച് മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പരസ്പരം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സന്തുഷ്ട കുടുംബം, ഹാപ്പി ഫാമിലി എന്നാണ് ഈ ഒരു ടോപ്പിക്കിന് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ക്യാപ്ഷനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു മാസത്തെ ക്ലാസ്സിലൂടെ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ടൈറ്റിലായിട്ട്, ഒരു ടോപ്പിക്കായി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹാപ്പി ഫാമിലി അഥവാ സന്തുഷ്ട കുടുംബം. നമുക്കെല്ലാം അറിയും പോലെ ഒരു കുടുംബം ആരംഭിക്കുന്നത് വിവാഹത്തോടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് വിവാഹം, വിവാഹത്തിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ നാം അറിയേണ്ടവ, വിവാഹശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ അതിനുശേഷം മക്കളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളുണ്ടാൻ പോകുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, പിന്നീട് കുട്ടികളെ വളർത്തുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് പാരൻ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് എല്ലാവർക്കും ഉപകരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കല്യാണം കഴിച്ചവർക്ക് മാത്രമല്ല, കഴിക്കാൻ പോകുന്നവർക്കും, കല്യാണമൊക്കെ കഴിച്ച് രണ്ടോ മൂന്നോ മക്കളൊക്കെയായി ഇപ്പോൾ രക്ഷിതാക്കളായി ജീവിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഉപകരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ കൂട്ടായ്മ. ഇതിൽ മനഃശാസ്ത്ര വിഷയങ്ങൾ മാത്രമല്ല, ഒരല്പം ഇസ്ലാമിക് സൈക്കോളജി കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മതവും മനഃശാസ്ത്രവും സമന്വയിപ്പിച്ച ഈ ഒരു ക്ലാസ് എന്തുകൊണ്ടും നമുക്കൊക്കെ ഉപകാരപ്പെടും എന്നത് തീർച്ചയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീൻ, ഖുർആനിൻ്റെ ഹൃദയം എന്നാണ് സൂറത്ത് യാസീനെ വിശേഷിപ്പിക്കാറ്. 36-ാമത്തെ സൂറത്ത്, സൂറത്ത് യാസീനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മ തുംബിതുൽ അർള വമിൻ അൻഫുസിഹിം വമിമ്മ ലാ യഅലമൂൻ. ഭൂമിയിൽ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ സർവ വസ്തുക്കളെയും പടച്ച തമ്പുരാൻ ഇണകളായി പടച്ചു. എല്ലാറ്റിനെയും ഇണകളായി പടച്ച അള്ളാഹു എത്ര പരിശുദ്ധൻ എന്ന് യാസീനിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇണകളായിട്ടാണ് അള്ളാഹു പടച്ചത്. അതുകൊണ്ട് തന്നെ മനുഷ്യരായ നമ്മളും ഇണതുണ വ്യവസ്ഥയിലായിരിക്കണം ജീവിക്കേണ്ടത്. നിർഭാഗ്യവശാൽ ഇന്ന് പലപ്പോഴും നമുക്ക് വിവാഹ ജീവിതം വേണ്ട വിധം ആസ്വദിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കണ്ണിൻ്റെ കുളിർമയാവേണ്ട മക്കൾ പലപ്പോഴും കണ്ണിലെ കരടായി മാറുകയാണ്. കടലിലെ മത്സ്യത്തിനോട് കടൽ എന്താണെന്ന് ചോദിച്ചാൽ അതിന് അറിയാത്ത പോലെ, പറയാൻ പറ്റാത്ത പോലെ, വിവാഹം കഴിഞ്ഞവർക്ക് പോലും ശരിയായ ഒരു ദാമ്പത്യ സുഖം അനുഭവിച്ചറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് പലപ്പോഴും. ദമ്പതികൾ തമ്മിൽ പരസ്പരം അഡ്ജസ്റ്റ്മെൻ്റാണ്, സഹിക്കുകയാണ്, സത്യത്തിൽ പ്രശ്നങ്ങളാണ്, പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോകുന്നു. അതാണ് ഇന്ന് മിക്ക ഭാര്യാഭർത്താക്കന്മാരുടെയും അവസ്ഥ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള അവസ്ഥ. സഹിച്ച് മുന്നോട്ട് പോവാണ്. ഇത് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നത്. പണ്ടുകാലങ്ങളിൽ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിവാഹം കഴിച്ചിരുന്നത്. കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം, 1 ഭംഗിയാണ്,
ഭംഗിയുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കാറുണ്ട്. അതുപോലെ തറവാട് നോക്കാറുണ്ട്, സാമ്പത്തികം നോക്കാറുണ്ട്, പിന്നെ ആദർശം നോക്കാറുണ്ട്, ദീൻ. ഇതിൽ നിങ്ങൾ ദീൻ മുന്തിക്കണം, ആദർശം മുന്തിക്കണം, ബിലീഫ്സും വാല്യൂസൊക്കെ ഉള്ള ഇണകളായിരിക്കണം നമ്മുടെ, അല്ലെങ്കിൽ നാം തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ഇണ. അതില്ലായെങ്കിൽ നമ്മുടെ ജീവിതം പ്രയാസകരമാകും. ഒരിക്കലും എല്ലാം തികഞ്ഞവർ ഈ ദുനിയാവിലില്ല. നോബഡി പെർഫെക്റ്റ്, ഒരാളും തികഞ്ഞവരല്ല. ഈ ദുനിയാവിൽ കുറവുകളില്ലാത്ത ആരുമില്ല. എന്തെങ്കിലുമൊക്കെ കുറവുകൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തത് നമ്മുടെ ഇണക്കും നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, അവർക്ക് കുറവുകളുണ്ടാവാം. ആ കുറവുകളൊക്കെ ക്ഷമിച്ച്, ഉള്ള കുറവുകളൊക്കെ, കുറവുകൾ ഉള്ളതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും ആഹ്റത്തിൽ നാളെ പടച്ചുറപ്പിൻ്റെ മുമ്പിൽ നമുക്ക് കുറവുകളില്ലാത്ത ഇണയെ കിട്ടും. ഈ ദുനിയാവിലെ ഇണ തന്നെയാണ് അവിടെ നമുക്ക് സ്വർഗീയ ഇണയായി കിട്ടുക. പക്ഷേ ദുനിയാവിലെ പോരായ്മകളൊക്കെ നികത്തി ഒരു പ്രശ്നവുമില്ലാത്ത, ന്യൂനതകളില്ലാത്ത ഇണയായിരിക്കും. അപ്പോൾ അതിനും ഒരുപാട് ആത്മീയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എല്ലാവരോടും ഒരു യോജിപ്പിൻ്റെ, ഒരു വിട്ടുവീഴ്ചയുടെ ഒരു മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പ്രത്യേകിച്ച് ഭാര്യയോട്, ഭാര്യമാർ ഭർത്താക്കന്മാരോട്, മക്കളോട്, മക്കൾ മാതാപിതാക്കളോട്. കാരണം കുടുംബത്തിൽ ഭാര്യയുമായി അല്ലെങ്കിൽ മക്കളുമായൊക്കെ പിണങ്ങി ജീവിച്ചാൽ ആ ജീവിതം നരകതുല്യമായിരിക്കും. ആ ജീവിതം വളരെ പ്രയാസമായിരിക്കും. അതിനേക്കാൾ നല്ലത് മരിക്കലാണ്. അവഗണിക്കുന്ന ഒരു ഭാര്യ അല്ലെങ്കിൽ അവഗണിക്കുന്ന ഒരു ഭർത്താവ്, പരിഹസിക്കുന്ന, കളിയാക്കുക അല്ലെങ്കിൽ കുറ്റം പറയുന്ന, കൂടെ നിൽക്കാത്ത, എന്തിനും തള്ളിപ്പറയുന്ന അങ്ങനെയുള്ള ഒരു ഭാര്യയോ അല്ലെങ്കിൽ ഒരു ഭർത്താവ്, അവരുടെയൊക്കെ ഒപ്പമുള്ള ഒരു ജീവിതം എന്ന് പറയുമ്പോൾ കാരാഗ്രഹത്തിൽ കഴിയും പോലെയാണ്, ജയിലിൽ കഴിയും പോലെയാണ്. പുറമേ കാണുമ്പോൾ സുന്ദരമാ മന്ദിരം, അകപ്പെട്ട ഹൃദയങ്ങൾ കതുതാൻ കാരാഗ്രഹം എന്നൊരു കവി പണ്ട് പാടിയല്ലോ. പുറമെ കാണുമ്പോൾ സുന്ദരമാ മന്ദിരം, നല്ല ഭംഗിയുള്ള വീടായിരിക്കാം, പക്ഷേ അകപ്പെട്ട ഹൃദയങ്ങൾ കതുതാൻ കാരാഗ്രഹം. അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അത് കാരാഗ്രഹമാണ്, അത് ജയിലാണ്. പരിശുദ്ധ ഖുർആനിൽ ആദം നബിയെ പരിചയപ്പെടുത്തുമ്പോൾ ആദം നബിയുടെ ഇണയെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ നൂഹ് നബിയെ പറ്റി പറയുമ്പോഴും അവിടെ തൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നുണ്ട്. ലൂത്ത് നബിയാവട്ടെ, ഇബ്രാഹിം നബിയാവട്ടെ, മൂസാ നബിയാവട്ടെ, അവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവരുടെ ഭാര്യമാരെ കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറാവിനെ പരിചയപ്പെടുത്തിയപ്പോൾ പോലും തൻ്റെ പ്രിയതമ ഭാര്യ ആസിയാബിയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുമ്പോഴും അവിടുത്തെ ഭാര്യമാരെ പരാമർശിക്കുന്നുണ്ട്. യാത്രയിൽ പോലും പ്രവാചകർ ഭാര്യമാരെ കൂടെ കൂട്ടുമായിരുന്നു എന്നാണ്, പ്രത്യേകിച്ച് ആയിഷ ബീവിയൊക്കെ. അപ്പോൾ മഹത്തുക്കളുടെ ജീവിതത്തിലൊക്കെ ഭാര്യ ഭർത്തൃ ബന്ധം, ഈ ഒരു ഇണത്തുണ വ്യവസ്ഥ വളരെ പ്രധാനമായിട്ടാണ് മതം കാണുന്നത്. എന്നാൽ ഇന്ന് നിർഭാഗ്യവശാല കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒരുപാട് പഠിപ്പിച്ച നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് പെൺമക്കൾ, MBBS കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ BTech കഴിഞ്ഞു പല ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും കുടുംബജീവിതത്തിൽ തിളങ്ങാൻ പറ്റുന്ന പലതും അവർ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്നേഹനിധിയായ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ അവർക്ക് പറ്റുന്നില്ല, അവർ പഠിച്ചിട്ടില്ല. എല്ലാവരെ കുറിച്ചുമല്ല ഞാൻ പറയുന്നത്, പൊതുവെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇന്ന് പൊതുവിൽ കാണപ്പെടുന്നത്, അതുകൊണ്ടാണ്
ജോളിമാരൊക്കെ ഇവിടെ വർദ്ധിക്കുന്നത്. നമ്മൾ പഠിക്കേണ്ട പലതും ഉണ്ട്, നിർഭാഗ്യവശാൽ നമ്മളത് പഠിക്കാൻ സമയം കണ്ടെത്തുന്നില്ല. അപ്പം നമുക്ക് നല്ല ഇണകളാവാൻ, നല്ല രക്ഷിതാക്കളാവാൻ എന്തൊക്കെ നമ്മൾ അറിയണം, പഠിക്കണം, പ്രാവർത്തികമാക്കണം, അതൊക്കെയാണ് ഈ ഒരു മാസത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ഇണ എന്ന് പറയുമ്പോൾ ആ ഇണയുടെ മുഖത്ത് നോക്കിയാൽ തന്നെ സന്തോഷം കിട്ടും. അവളാണ് അല്ലെങ്കിൽ അവനാണ് നല്ലൊരു ഭർത്താവ്, അതല്ലെങ്കിൽ നല്ലൊരു ഭാര്യ. സമ്പത്തിലും ശരീരത്തിലും അതുപോലെ മറ്റു സമസ്ത മേഖലയിലും വിശ്വസ്തത കാണിക്കും. അവർ ചതിക്കൂല, വഞ്ചിക്കൂല. അങ്ങനെയുള്ളവരാണ് നല്ല ഭാര്യമാർ, അല്ലെങ്കിൽ നല്ല ഭർത്താക്കന്മാർ. അവർക്കാണ് നല്ല മക്കളുണ്ടാവുക, നല്ല കുടുംബത്തിൽ നല്ല മക്കളുണ്ടാവുക. കൂടുമ്പോൾ ഇമ്പമുള്ള ഇടമാവണം നമ്മുടെ കുടുംബം. കൂടുമ്പോൾ മാത്രമല്ല, കൂടാത്തപ്പോഴും ഇമ്പമുള്ള ഇടമാവണം. ഭാര്യയോട് നിങ്ങൾ ഏറ്റവും നന്നായി പെരുമാറണം. ഏറ്റവും നന്നായി ഭാര്യമാരോട് ഭാര്യയോട് പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും മാന്യൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ഒരു സൃഷ്ടിക്ക് മുമ്പിൽ സുജൂദ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നാഥൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ, ഭർത്താവിന് മുമ്പിൽ ഭാര്യ സുജൂദ് ചെയ്യേണ്ടി വരുമായിരുന്നു എന്ന് ഭർത്താവിൻ്റെ പ്രാധാന്യം ഭാര്യമാരെ പഠിപ്പിച്ചു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയേറെ കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്, ബാധ്യതയുണ്ട്, സ്നേഹിക്കേണ്ടതുണ്ട്. സ്നേഹം മാത്രം പോരാ, സ്നേഹത്തോടൊപ്പം മനസ്സിൽ കരുണ വേണം. സ്നേഹം അവസാനിക്കുമ്പോൾ അവിടെ കരുണയുടെ തിരുനാളം തെളിയണം. കുറച്ച് കഴിയുമ്പോൾ ആരോഗ്യം നഷ്ടമാവും, ഭംഗി കുറയും, ഒരുപക്ഷെ സാമ്പത്തികം ഇല്ലാതെയാവാം, കടക്കണിയിൽ പെടാം. ആ സമയത്തൊക്കെ നമ്മുടെ സ്നേഹം ഒരുപക്ഷെ അവസാനിച്ചേക്കാം. ഭംഗി കണ്ട് കല്യാണം കഴിച്ച ഒരുത്തൻ അവളുടെ ഭംഗി കുറയുമ്പോൾ ആ ഭംഗി കണ്ടുകൊണ്ട് സ്നേഹിച്ച ഒരു സ്നേഹം നഷ്ടമായേക്കാം. അപ്പോൾ അവിടെയാണ് കാരുണ്യം തെളിയേണ്ടത്. അപ്പോൾ സ്നേഹത്തോടൊപ്പം കാരുണ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെയുള്ള ഒരു വിവാഹത്തിലേക്ക്, ഒരു വിവാഹ, ഒരു കുടുംബ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതിന് നമ്മൾ പഠിക്കേണ്ട മതപരമായ, ഒപ്പം മനഃശാസ്ത്രപരമായ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു ഗ്രൂപ്പിലേക്ക്, ഈ സിംപ്ലി സൈക്കോളജി വാട്സപ്പ് കൂട്ടായ്മ ബാച്ച് 4 നിങ്ങളെല്ലാം ഞാൻ ഹൃദ്യമായി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ ഗ്രൂപ്പിൽ ചേർക്കുക, തീർച്ചയായും ഇത് ഉപകരിക്കും എന്ന് പ്രത്യേകം എല്ലാവരെയും ഓർമ്മപ്പെടുത്തി, ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്നുകൂടെ അവസാനമായി ഓർമ്മപ്പെടുത്തി എൻ്റെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദിയും കടമയും കടപ്പാടുമൊക്കെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഫൈസൽ നെടുങ്ങോട്ടൂർ.